ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസം വളരെ പ്രത്യേകമായി നമ്മളോട് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നത് നാം നമ്മെ എപ്രകാരം സ്നേഹിക്കുന്നു അപ്രകാരം തന്നെ ആയിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. തിരുവചനം അത് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിന് എത്രത്തോളം താല്പര്യം കാണിക്കുന്നുവോ അത്രത്തോളം താല്പര്യം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും കാണിക്കണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ആ സ്നേഹം ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ആ സ്നേഹം ജീവൻ പോലും ബലി കഴിക്കുന്ന സാഹചര്യത്തിൽ എത്തിപ്പെടുമ്പോൾ ഒഴിഞ്ഞു മാറാത്ത അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ഈശോ തന്നെ സമീപിച്ച എല്ലാവരെയും രക്ഷിക്കുന്ന അനേക സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടുന്ന് അത്ഭുതകരമായി സൗഖ്യങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ നമുക്കറിയാം അവിടുന്ന് വിധിക്കപ്പെടുന്നുണ്ട്, വിമർശിക്കപ്പെടുന്നുണ്ട്. കർത്താവിനെ കല്ലെറിയുവാൻ ഉദ്യമിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. സഹോദരനെ സ്നേഹിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ, തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ തടസ്സമായിത്തീരുന്ന രീതിയിൽ അത്ഭുതങ്ങളുടെ സാക്ഷികൾ തന്നെ കർത്താവിനെ വിമർശിക്കുകയും ഒറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയുമൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് അഭിമുഖീകരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ്. തുടർന്നുള്ള ജീവിത സാഹചര്യത്തിലും ഇതുപോലെ വേദനിക്കുന്നവനെ സ്നേഹിക്കണമോ വേണ്ടയോ എന്ന ചോദ്യം അലീശോയ്ക്ക് ഒരിക്കൽ നിമിഷം പോലും സംശയിക്കേണ്ടി വന്നില്ല. എല്ലാവരെയും സ്നേഹിക്കുവാൻ അവിടുത്തേക്ക് യാതൊരുവിധ തടസ്സങ്ങളും നേരിട്ടില്ല. അവിടുന്ന് സ്നേഹത്തിൻ്റെ, അപരനെ സ്നേഹിക്കുന്നതിൻ്റെ മാഹാത്മ്യം തൻ്റെ ജീവിതത്തിലൂടെ സ്നേഹിച്ച് കാണിച്ചുകൊണ്ട് നമുക്ക് പകർന്നു തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ സ്നേഹിച്ചവർ ഒരുപക്ഷെ നമുക്കെതിരെ ചെയ്തിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, അവരുടെ വിമർശനങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തിയത്, നമ്മുടെ സ്നേഹത്തെ തെറ്റിദ്ധരിച്ചത്, അങ്ങനെ നിരവധിയായ പ്രതിസന്ധികൾ സ്നേഹിക്കുന്നതിന്, തുടർന്ന് സ്നേഹിക്കുന്നതിന് നമുക്ക് മുമ്പിലുണ്ടാകാം. ഈശോയെ നമുക്ക് മുറുകെ പറ്റാം. ആ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. ഈശോ കാണിച്ചു തന്ന മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്കും സ്വീകരിക്കുവാൻ പരിശ്രമിക്കാം. അവിടുന്ന് കണ്ണു തുറന്നു കൊടുക്കുമ്പോൾ അന്ധരായവർ അവിടുത്തെ വിമർശിക്കുന്നു എന്ന് നമുക്ക് കാണാം. നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ, നാം അപരൻ്റെ കണ്ണുകൾ തുറക്കുവാൻ ഉള്ള ഉപകരണങ്ങളാകുമ്പോൾ കണ്ണടഞ്ഞിരിക്കുന്നവർ നമ്മളെ തെറ്റിദ്ധരിക്കുകയോ കല്ലെറിയുകയോ നിന്ദിക്കുകയോ അപമാനിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുവാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമ്മുടെ മുമ്പിലുള്ള സാധ്യത അവരെയും സ്നേഹിക്കുക, അവരുടെ കണ്ണുകൾക്ക് തുറവി കിട്ടുന്നത് വരെയും അവരെയും ചേർത്ത് നിർത്തി സ്നേഹിക്കുക. അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ മുറിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ തള്ളിവിടാതെ തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിലായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ഉപകാരികളെ സ്നേഹിക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ പരിശ്രമിക്കാം. ഒന്നും സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ലെന്ന് പോലും സ്ലിഹ പറയുന്നില്ലേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെയും വിധിക്കേണ്ട, ആരെയും മാറ്റി നിർത്തേണ്ട, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പരിശുദ്ധ കുർബാനയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മുറിയപ്പെടുന്ന കർത്താവിൽ നിന്നും ശക്തി സ്വീകരിച്ച് മുറിയപ്പെട്ടും സ്നേഹിക്കുന്നവരായി തീർന്നുകൊണ്ട് ഈ നോമ്പ് ഫലപ്രദമാക്കാൻ നമുക്ക് ശ്രമിക്കാം. സർവശക്തനായ കർത്താവിൻ്റെ സർവ്വവിധ അനുഗ്രഹങ്ങൾക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ തീർച്ചയായും സംരക്ഷിക്കും, ശക്തിപ്പെടുത്തും, വഴി നടത്തും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.